ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. വലിയ അനീതിയെ തെരുവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പോരാട്ട വീര്യത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു. ഈ സമരം സംസ്ഥാന വ്യാപകമാക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുധീർ ഷാ പാലോട്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യരായ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രാവൺ റാവു, പ്രിയപ്പെട്ട പുഷ്പലത സി എസ്, പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരായ ഭാരവാഹികൾ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി മണ്ഡലം തലങ്ങളിൽ നിന്ന് ഈ സമരത്തിന് വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരെ, ഞങ്ങളെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും യുവജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിനൊരൊറ്റ ചോയ്സേ കേരളത്തിനുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ് എന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അത് ഞങ്ങളാരും എവിടെയെങ്കിലും പാകം ചെയ്തുണ്ടാക്കിയതല്ല. നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യത്തെ ഒരു മേയർ എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ പാലിക്കേണ്ട മിനിമം മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തി മേയർ പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി ജില്ലാ നഗരസഭാ കത്ത് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുകയാണ് ഷാഫി പറമ്പിൽ. അതിലേക്ക് മടങ്ങിയെത്താം, മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിധി പറയുക. കഴിഞ്ഞ രണ്ട് ദിവസം നടന്ന വാദത്തിനിടെ പ്രിയ വർഗീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വാദത്തിനിടെ പ്രിയ വർഗീസിന് വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു. NSS ക്യാമ്പിൽ പോയത് മാത്രം എക്സ്പീരിയൻസ് ആക്കിക്കൊണ്ട് ഒരു പ്രൊഫസർ ആ രീതിയിൽ പോകാൻ സാധിക്കില്ല എന്ന വലിയ വിമർശനം കോടതി ഉയർത്തുകയുണ്ടായി. ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് വിധി? ഹൈക്കോടതിയിൽ നിന്ന് ഇന്നൊരു സുപ്രധാന വിധിയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴെല്ലാം തന്നെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രിയ വർഗീസിനെതിരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം NSSന്റെ സേവന കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ അന്തസ്സുള്ള ജോലിയാണ് സർക്കാർ അധ്യാപനം ഒരു ഫിക്ഷനല്ല, യാഥാർത്ഥ്യമാണ്. അധ്യാപനം എന്നത് ഗൌരവമുള്ള ഒരു ജോലിയാണ് എന്നും കോടതി പറഞ്ഞിരുന്നു. ആ രീതിയിലുള്ള ജോലിക്ക് അധ്യാപന പരിചയം തന്നെ വേണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ആ വിമർശനങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഹർജിയിൽ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഏതായാലും ഈ കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖ പരീക്ഷയിൽ ഒന്നാം റാങ്കാണ് ഈ പ്രിയ വർഗീസിന് നൽകിയത്. എന്നാൽ എഴുത്ത് പരീക്ഷയിൽ പ്രിയ വർഗീസിന് റാങ്ക് വളരെ കുറവായിരുന്നു. തുടർന്ന് ഇത് ഏത് രീതിയിൽ, അതായത് ഇത് ഈ ഒരു എങ്ങനെയാണ് പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് ലഭിച്ചത് എന്നത് ഒരു സംശയമുണ്ടാവുകയും തുടർന്ന് രണ്ടാം റാങ്കുകാരനായ ഡോക്ടർ ജോസഫ് സ്കറിയെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒരു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. ഇത് പ്രിയ വർഗീസിനെ സംബന്ധിച്ചും അതുപോലെ സർവകലാശാലയെ സംബന്ധിച്ചും രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടാവുക. ഏതായാലും പ്രിയ വർഗീസിന് എതിരായ ഒരു വിധിയാണ് ഉണ്ടാവുക എന്ന ഒരു പ്രതീക്ഷയാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അശ്വതി, സുവിയ, ഒപ്പം ഈ പ്രിയ വർഗീസിന്റെ വാദങ്ങൾ അതെങ്ങനെയാണ് കോടതിയിൽ? അതായത് പ്രിയ വർഗീസ് പ്രധാനമായും പറഞ്ഞത് NSS പരിചയ കാലയളവ് അധ്യാപന കാലയളവായി പരിഗണിക്കണം, ഗവേഷണത്തിനെടുത്ത സമയം അതും അധ്യാപന കാലയളവായി പരിഗണിക്കണം എന്നായിരുന്നു പ്രിയ വർഗീസിന്റെ അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ഡെപ്യൂട്ടേഷൻ ആണ് എന്നായിരുന്നു മറുഭാഗത്തെ വാദം. ഏതായാലും പ്രിയ വർഗീസിന്റെ വാദത്തെ മുഖവിലക്കെടുക്കാൻ പോലും ഹൈക്കോടതി തയ്യാറായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. NSS NSSലെ സേവനം അത് കോർഡിനേറ്റർ തസ്തികയാണെങ്കിൽ പോലും അത് അധ്യാപന പരിചയമായി കണക്കാക്കാൻ
കഴിയില്ല, അധ്യാപന പരിചയമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ യു ജി സിയുടെ അഭിഭാഷകൻ പറഞ്ഞതും ഈ 8 വർഷത്തെ അധ്യാപന പരിചയം എന്ന മാർഗനിർദ്ദേശം ഈ പ്രിയ വർഗീസിന് ഇല്ല എന്ന് യു ജി സി കൂടെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ഇന്നിപ്പോൾ സുപ്രധാന വിധി അല്പസമയത്തിനകം കോടതി പ്രസ്താവിക്കും. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ചാൻസലറായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത 9 സർവകലാശാല വൈസ് ചാൻസലർമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയിക്കണം എന്നാണ് ഗവർണർ നിർദ്ദേശിച്ചിരുന്നത്. ഇതിന് വി സിമാർ മറുപടി നൽകിയതായി ഗവർണറുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ നീക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവിനെതിരെ നിയമോപദേശം തേടാൻ സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങൾ. മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിൽ നിന്ന് 15 ലക്ഷം രൂപ ഫീസ് നൽകി വാക്കാലുള്ള നിയമോപദേശം തേടാനാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ നീക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവിന്റെ ചുവടുപിടിച്ചാണ് യു ജി സി ചട്ടം ലംഘിച്ചെന്ന കാരണത്താൽ 9 വി സിമാരെ കൂടി മാറ്റാൻ ഗവർണർ ഉത്തരവിറക്കിയത്. എന്നാൽ തൽസ്ഥാനത്ത് തുടരാൻ സർക്കാർ തന്നെ വി സിമാർക്ക് നിർദ്ദേശം നൽകി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അസാധാരണ ഓർഡിനൻസിനും സർക്കാർ ഒടുവിൽ അംഗീകാരം നൽകി. രാജ്ഭവന്റെ പരിഗണനയിലുള്ള ഈ ഓർഡിനൻസിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്ന ആകാംക്ഷക്കിടയിലാണ് നിയമോപദേശം തേടാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം. മുൻ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് കെ കെ വേണുഗോപാലിൽ നിന്ന് വാക്കാലുള്ള നിയമോപദേശത്തിന് 15 ലക്ഷം രൂപ നൽകാനാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിലും ബംഗാളിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബില്ലുകൾ ഗവർണർമാരുടെ പരിഗണനയിൽ ആണെങ്കിലും ഒപ്പിട്ടിട്ടില്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരെ നീക്കാനുള്ള അണിയറ നീക്കം സജീവമാണ്. News 18 തിരുവനന്തപുരം. തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ കുടുംബശ്രീയുടെ മറവിൽ നടത്തിയത് 300-ലധികം നിയമനങ്ങൾ. നഴ്സിംഗ് അസിസ്റ്റന്റും ഫാർമസിസ്റ്റും അടക്കമുള്ള നിർണായക തസ്തികകളിൽ വരെ കുടുംബശ്രീ വഴി താൽക്കാലിക നിയമനങ്ങൾ നടത്തി. കുടുംബശ്രീക്ക് കീഴിൽ കേരളശ്രീ രൂപീകരിച്ചാണ് നിയമനം. News 18 എക്സ്ക്ലൂസീവ്. സ്വീപ്പർ ക്ലീനർ അടക്കമുള്ള തസ്തികയിലേക്ക് മാത്രമാണ് കുടുംബശ്രീ മുഖേന നിയമനങ്ങൾ നടത്താൻ അനുമതിയുള്ളത്. എന്നാൽ കുടുംബശ്രീ മുഖേന RCCയിൽ നിയമിച്ചവരുടെ പട്ടിക കാണുക. നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ തുടങ്ങി ബയോമെഡിക്കൽ എഞ്ചിനീയർ വരെ കുടുംബശ്രീ വഴി നിയമിച്ചു. ഇത്തരത്തിൽ സാങ്കേതിക പരിജ്ഞാനം വേണ്ട ജോലികളിലേക്കാണ് കൃത്യമായ ഇന്റർവ്യൂ പോലുമില്ലാതെ കുടുംബശ്രീയിലെ ഒരു യൂണിറ്റ് നിയമനം നടത്തിയത്. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ കേരളശ്രീ എന്ന പേരിൽ യൂണിറ്റ് രൂപീകരിച്ചായിരുന്നു നിയമനം. 3 മുതൽ 6 മാസത്തേക്കാണ് നിയമനം നൽകിയത്. എങ്ങനെ യോഗ്യതയുള്ളവരെ കണ്ടെത്തിയെന്നന്വേഷിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ളവർക്ക് മുൻഗണന നൽകിയെന്നായിരുന്നു കേരളശ്രീ ചുമതലയുള്ളവരുടെ മറുപടി. ഒപ്പം RCC നിയമനങ്ങൾക്ക് കമ്മീഷനായി ഒരു തുക പോലും ഈടാക്കാറില്ല എന്നും ഇവർ News 18 പറഞ്ഞു. കോവിഡ് കാലമായതിനാലാണ് നിയമന ചുമതല കുടുംബശ്രീക്ക് നൽകിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇത്തരം ഉയർന്ന തസ്തികയിലെ നിയമനങ്ങൾ ഇപ്പോഴും കുടുംബശ്രീക്ക് നൽകുന്നുണ്ട്. അതിന് തെളിവാണ് SAT ആശുപത്രിയിലെ കൂട്ടിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാനേജർ തസ്തികയിലടക്കം കുടുംബശ്രീ മുഖേന നിയമനം നടത്താൻ മുൻഗണന പട്ടികയ്ക്കായി കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവായ DRNൽ കത്ത് തയ്യാറാക്കിയത്. കോവിഡിലെ അസാധാരണ കാലഘട്ടത്തിലെ സാധാരണ നടപടിയായിട്ടാണ് RCCയിലെ നിയമനങ്ങളെയും കുടുംബശ്രീ അധികൃതർ ന്യായീകരിക്കുന്നത്. പക്ഷേ കോവിഡ് കാലം കഴിഞ്ഞിട്ടും അതേ പോസ്റ്റിൽ അന്ന് നിയമിച്ചവർ തുടരുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ്. ഉമേഷ് പാലകൃഷ്ണൻ, News 18 തിരുവനന്തപുരം. സുപ്രീംകോടതി വിധി പ്രകാരം ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടെന്ന പോലീസ് കൈപ്പുസ്തകത്തിലെ വിവാദ ഭാഗം ഒഴിവാക്കും. സുപ്രീംകോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് സർക്കാർ നിലപാടെന്നും ഇതിൽ നിന്ന് സർക്കാരിനോ ബോർഡിനോ ഒരു മാറ്റവുമില്ലെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പോലീസിന് കൊടുത്ത ഡയറക്ഷനാണ് പോലീസ് അവർ ഡ്യൂട്ടിക്ക് വേണ്ടി കൊടുത്ത. ഇങ്ങനെ ഒരു കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഇക്കാര്യത്തിൽ നിലവിലുള്ള കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അവിടെ തീരുമാനിക്കട്ടെ. അല്ലാതെ ഇവിടെ നമ്മൾ വേറൊരു തീരുമാനം എടുക്കുന്നില്ല. ഇപ്പം നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ ചെയ്ത കാര്യമില്ലേ, അതുപോലെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ അതിൽ വേറൊരു കാര്യവും ഉണ്ടാകാൻ പറ്റും. ഒരു തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അത് ആ കാര്യം ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. എന്തെങ്കിലും അപാകതകൾ ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല.
പോലീസുകാർക്ക് വിതരണം ചെയ്ത കൈപ്പുസ്തകത്തിലെ നിർദ്ദേശത്തിനെതിരെ ബി ജെ പി രംഗത്തു വന്നിരുന്നു. ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. സർക്കാർ എന്തോ ഉദ്ദേശിച്ചാണ് നീങ്ങുന്നതെങ്കിൽ അത് മുളയിലെ നുള്ളുന്നതാണ് നല്ലത്, അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ശബരിമലയെ വീണ്ടും പ്രശ്ന ഉള്ള സ്ഥലമാക്കി മാറ്റാൻ, അവിടെ വീണ്ടും വിശ്വാസികളെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ അത് പഴയതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. സർക്കാർ അതിൽ നിന്നെല്ലാം പിന്മാറിയതാണ്, ഒരിക്കൽ സർക്കാരിന് കൈപൊള്ളിയ വിഷയമാണ്, തെറ്റുപറ്റിയതാണ്. വീണ്ടും അത്തരം നീക്കങ്ങളിലേക്ക് വരുന്നത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡ് ചേരുന്നു സന്നിധാനത്ത് നിന്നും. ഷാനോസ്, ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു വിവാദവും ഉണ്ടായിരിക്കുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത്? അശ്വതി, ഈ വിവാദം നാലായി തിരിച്ചു വേണം പറയാൻ. ആദ്യമായിട്ട് പോലീസുകാർ കൊടുത്ത കൈപ്പുസ്തകത്തിലാണ് ഈ സുപ്രീം കോടതി വിധി പ്രകാരം ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടാകും എന്നൊരു വിവാദ പരാമർശം, അതും ഒന്നാമത്തെ നിർദ്ദേശമായി ഇടം പിടിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ രണ്ടാമതായിട്ട് അതിനെ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയാണ്. സർക്കാരിന് മുന്നറിയിപ്പ് നൽകും വിധം പ്രത്യാഘാതം ഉണ്ടാകും എന്നൊരു ഒരു ഒരു പ്രതികരണമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ഭാഗമായി ദേവസ്വം മന്ത്രി ഇതിനോട് നടത്തിയ പ്രതികരണമാണ്. അതായത് ഇത്തരമൊരു വിവാദങ്ങൾക്ക് സർക്കാർ ഒരു കാരണവശാലുമില്ല. 2018 ഓർമ്മയുള്ള സർക്കാരാണത്. അതിനുശേഷം കടന്നു വന്ന എല്ലാ സംഭവവികാസങ്ങളും സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ 9-അംഗ വിശാല ബെഞ്ച് പരിഗണിച്ച് അതിന്റെ വിധി വരും വരെ സർക്കാർ അതിനകത്ത് മറിച്ചൊരു ചിന്തയില്ല, മറിച്ചൊരു അഭിപ്രായമില്ല എന്ന് പറയുന്ന അതിനകത്ത് മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് എം ആർ അജിത്കുമാർ, അതായത് പോലീസ് ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള എം ആർ അജിത്കുമാറിന്റെ പ്രസ്താവനയായിരുന്നു. മന്ത്രി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു എം ആർ അജിത്കുമാർ കൃത്യമായ പ്രസ്താവന നടത്തുന്നത്. അതായത് ഈ വിവാദമായ ഒന്നാമത്തെ പരാമർശം, ഒന്നാമത്തെ നിർദ്ദേശം പോലീസ് പിൻവലിച്ചിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം നൽകിയത്. അതായത് 2018 മുതൽ ഇങ്ങോട്ടുള്ള കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ ശബരിമലയെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ ഏറ്റവും അധികം വിവാദമാക്കിയ ഒരു സംഗതിയായിരുന്നു സുപ്രീം കോടതി വിധിപ്രകാരമുള്ള സ്ത്രീകൾക്ക് ശബരിമല ഈ സ്ത്രീ പ്രവേശനം ഉണ്ടാകുമെന്നുള്ള വിധി. അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ നാം കേരളം മുഴുവൻ കണ്ടതാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമോ എന്ന വിധത്തിൽ ആശങ്ക ജനിപ്പിക്കും വിധമുള്ള മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. കാരണം അത്തരം വിവാദമായൊരു പരാമർശം പോലീസിന്റെ കൈപ്പുസ്തകത്തിൽ ഇടം പിടിക്കുന്നു. അതിനെ ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇത് അപകടമാണ്, ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പോകരുതെന്ന് ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ദേവസ്വം മന്ത്രി അതിനകത്ത് ഒരു കർശനമായ നിലപാട് സ്വീകരിക്കുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യം. ഷാനോസ് ഡേവിഡാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നഗരസഭ കത്ത് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി, ആ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നഗരസഭാ കത്ത് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ തുടരുന്ന അവസ്ഥയുണ്ട്. ഷാഫി പറമ്പിലാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം നേരത്തെ സംസാരിക്കുകയുണ്ടായി. പിണറായി വിജയനെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്.
ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഇപ്പോഴും പ്രവർത്തകർ അവിടെ തുടരുകയാണല്ലോ. പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും ഒക്കെ പ്രയോഗിച്ചിട്ടും പോരാട്ടത്തിന് ഉറച്ചു തന്നെ നിൽക്കുകയാണ് അവർ. ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത്? അശ്വതി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കോർപ്പറേഷൻ പരിസരത്ത് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് പോലീസ് പ്രയോഗിച്ചിരിക്കുന്ന കണ്ണീർവാതകം അത് വീര്യം കൂടിയതാണ് എന്നാണ് സൂചന. കാരണം ഒരുപാട് അകലെ നിന്നവർക്ക് വരെ അതിന്റെ ഡയഗ്നോസ് സിസ്റ്റം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിലാണ് മനോരമ ന്യൂസിന്റെ ഒരു ജീവനക്കാരന് നേരെ പ്രതിഷേധക്കാർ പോലീസിന് നേരെ എറിഞ്ഞ കല്ല് കൊണ്ട് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പോലീസ് വാഹനത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. മറ്റു നിരവധി പേർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതാനും പേർ കോർപ്പറേഷൻ വളപ്പിലേക്ക് ഓഫീസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ ഇവിടുന്ന് ചിതറി ഓടിയിരിക്കുകയാണ്. പക്ഷെ പ്രതിഷേധക്കാർ ഇപ്പോഴും ഈ ബാരിക്കേഡിന് സമീപത്ത് തന്നെ നിന്നുകൊണ്ട് പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു യുദ്ധ സമാനമായ സാഹചര്യം കോർപ്പറേഷൻ പരിസരത്ത് നിലനിൽക്കുന്നു. പോലീസ് മറ്റു നടപടികളിലേക്കൊന്നും, അതായത് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പോലീസിന് നേരെ കല്ലേറ് നടത്തുന്ന രൂക്ഷമായ രീതിയിൽ കല്ലേറ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നതോടെയാണ് തുടർച്ചയായി 3 തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ പോലീസ് വീണ്ടും അവർക്കെതിരെ കണ്ണീർവാതകം പ്രയോഗിച്ചേക്കാം. കാരണം ചെതറി ഓടിയ പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലീസിന് നേർക്ക് കല്ലെറിയുന്ന ഒരു സാഹചര്യമാണ് കോർപ്പറേഷൻ പരിസരത്ത് നിലവിലുള്ളത്. നിരവധി പേർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരും പോലീസുകാരും പ്രതിഷേധക്കാരും അടക്കം നിരവധി പേർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ കോർപ്പറേഷന്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അശ്വതി, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പോലീസ്.
ഡാൻ ഒരിക്കൽ കൂടി ചേരുന്നോട് എന്നും ഡാൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാം, പിരിഞ്ഞു പോയിട്ടില്ല പ്രവർത്തകർ, ജലപീരങ്കി വീണ്ടും പ്രയോഗിച്ചിരുന്നു, എന്നിട്ടും അങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള തരാൻ കഴിയുന്ന വിവരങ്ങൾ? യുദ്ധസമാനമായ സാഹചര്യം തുടരുകയാണ്. കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ബാരിക്കേഡുകൾ തള്ളി നീക്കിക്കൊണ്ട് അകത്തേക്ക് കടക്കുന്നതിനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി പോലീസ് ആദ്യം തന്നെ ബാരിക്കേഡിൽ തള്ളി മാറ്റാനുള്ള ശ്രമത്തിന് നേരെ ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. 4 തവണയാണ് ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ അവിടെ മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ചിതറിയോടിയ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിന്റെ പിൻവശത്ത് മുൻവശത്തുമായി തടിച്ചുകൂടിയതാണ് പോലീസിനെയും കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവർ മാറാൻ കൂട്ടക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് 3 തവണ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായത്. പക്ഷേ നിരവധി പേർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടും പ്രവർത്തകർ അപ്പോഴും കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവിടെ നിന്നാണ് പോലീസിന് നേർക്ക് കല്ലേറുണ്ടായത്. ആ കല്ലേറിലാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ ഈ ഈ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലെ പ്രതിഷേധം അത് ഇത്തരത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്, അതിൽ പോലീസ് നിരവധി തവണ ജലപീരങ്കി കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത്, പക്ഷേ ഇന്നത്തേതിന് സമാനമായ ഒരു സാഹചര്യം അത് മുൻദൃശ്യങ്ങളിലൊന്നും ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ തുടർച്ചയായി ഈ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമാണ് ഇന്നത്തെ സാഹചര്യം. 400+ പോലീസുകാരെയാണ് കോർപ്പറേഷൻ പരിസരത്ത് മാത്രം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വനിതാ പോലീസുകാർ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ കോർപ്പറേഷൻ വളത്തിലേക്ക് കടക്കാൻ ഇന്ന് ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം കനത്ത പോലീസ് ബന്ധനത്താണ് ഈ പ്രധാന കവാടത്തിന് ചുറ്റും കോർപ്പറേഷൻ ഓഫീസിന്റെ മുൻവശത്തും പിൻവശത്തുമായി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അതിനിടയിലും ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കിടക്കുന്നതിനുള്ള ശ്രമം അതിപ്പോഴും യൂത്ത് കോൺഗ്രസ് ദളത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അച്ഛനും ഡാൻ ഗുരുനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധക്കാർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് തള്ളിക്കയറാനുള്ള ശ്രമം തുടരുകയാണ്.
അവരുമായി വലിയ ഉണ്ടും തള്ളും. ലെൻസ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. വെള്ളം ലെൻസില്, വെള്ളം ലെൻസില്, വെള്ളം വിളിച്ച് അവിടെ നിന്ന് വിളിച്ചിരുന്നു. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴും പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിനടുത്തേക്ക് തന്നെ നീങ്ങുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. അതിനിടയ്ക്ക് പോലീസ് അവരുടെ പിന്നിലൂടെ വരികയും ചെയ്തു. അവിടെ എന്തൊക്കെയാണ് നടന്നത്? അച്ഛൻ, ഈ ബാരിക്കേഡിന് മുകളിൽ കരുതുന്ന പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ജലപീരങ്കിയിലേക്ക്, ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവരെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് കടന്നേക്കാം. ചിതറി ഓടിയ പ്രവർത്തകരാണ് വീണ്ടും ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിലേക്ക് അരികിലേക്ക് എത്തി വീണ്ടും പോലീസുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, അരമണിക്കൂർ പിന്നിടുന്നു ഇത്തരത്തിൽ ആ യുദ്ധസമാനമായ ഒരു സാഹചര്യം കോർപ്പറേഷൻ ഓഫീസിന്റെ സമീപത്ത് ഉടലെടുത്തിട്ട് കൃത്യമായി തന്നെ പോലീസ് ആദ്യഘട്ടം മുതൽ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഇവരെ നേരിട്ടെങ്കിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് അതിന് പിന്നാലെ മൂന്ന് തവണ കണ്ണീർ വാതകം പ്രയോഗിച്ചത്. അതിനിടയിലാണ് മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അവിടെ നിന്ന് ചെതറിയോടിയ പ്രവർത്തകരാണ് വീണ്ടും ഈ ബാരിക്കേഡിന്റെ സമീപത്തേക്ക് എത്തി വീണ്ടും അത് തള്ളി മാറ്റിക്കൊണ്ട് കോർപ്പറേഷൻ ഓഫീസിന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു. വീണ്ടും ഇതാ ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതിനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരെ കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിന് സമീപം വിന്യസിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രതിഷേധക്കാർ ഉള്ളിലേക്ക് കടക്കാനുള്ള സാഹചര്യവും സാധ്യതയും പോലീസ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഏഴാം തവണയാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ചുവടിയോടുന്ന പ്രവർത്തകർ വീണ്ടും മറുപടിയായി കോർപ്പറേഷൻ ഓഫീസിന്റെ സമീപത്തേക്ക് പ്രധാന കവാടത്തിന് അരികിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അശ്വതി, ആ
എന്നാ അത് എടുക്കാനും പറ്റില്ല, ഈ മതിലിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ ഇതിന് സമയം എടുക്കാൻ പറ്റും. അതിനാണ് ബിബിൻ മുള്ള അകത്ത് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻകുരിൻ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധക്കാർ ബാരിക്കേഡിനടുത്തേക്ക് നീങ്ങി മുദ്രാവാക്യം മുഴക്കുകയാണ്. ഡാൻ, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു, അതിലൊന്നും പ്രതിഷേധം അവസാനിക്കുന്നില്ല. ശ്രുതി, തൽസ്ഥിതി തുടരുകയാണ്. ഒരു പക്ഷേ ഇത് ലാസ്റ്റ് ചാർജിലേക്ക് തന്നെ നീങ്ങിയേക്കാം. കാരണം അവർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തന്നെ ബാരിക്കേഡിന്റെ മുൻവശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവരെ അവിടുന്ന് പിരിച്ചുവിടുന്നതിനായിട്ടാണ് പോലീസ് 7 തവണയിലധികം ജലനീരങ്കി പ്രയോഗിക്കുകയും 3 തവണയിലധികം കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിന്റെയും മുൻ MLA കെ സബരിദാസിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഈ പ്രതിഷേധം ആരംഭിച്ചത്. അതായത് 45 മിനിറ്റ് പിന്നിടുന്നു അവർ ഈ പ്രളയത്തിൽ നിന്ന്. ഇത്തരത്തിൽ ഒരു 200 പേരിലധികം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിയത്. തുടക്കം മുതൽ തന്നെ പ്രകോപനപരമായിരുന്നു. കല്ലുകളുമായി പോലീസിനെ നേരിട്ടു. ആ കല്ലുകളിടയിലാണ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ പരിക്കേറ്റിരിക്കുന്നത്. അതിനിടയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും ചിതറി യൂണിയൻ പ്രവർത്തകർ വീണ്ടും തിരികെ എത്തുന്ന സാഹചര്യത്തിലാണ് അവർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. അതിനുശേഷവും തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് സമീപത്തെത്തി പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. അത് ഇങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലീസിന് കടുത്ത നടപടികളിലേക്ക്, ലാത്തി ചാർജ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതിന്റെ മുന്നൊരുക്കം എന്നതാണ് കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യം നിലവിലുള്ളത്. Oh, my God.
യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പോലീസ് പലതവണ കണ്ണീർ വാതകവും ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തുടരുകയായിരുന്നു. ഡാൻ, ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? അച്ചുതി, ഒരു ഒരു പക്ഷേ രംഗം ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ പ്രധാന കവാടത്തിന് അരികിൽ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുകയാണ്. എൽ എം എസ് വളപ്പിന് അടുത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും കൃത്യമായ മുന്നൊരുക്കങ്ങളോട് തന്നെയാണ് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലും ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തും കൃത്യമായ തയ്യാറെടുപ്പുകളോടെ തന്നെയാണ് സജ്ജമായി നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അവർ തിരികെ പ്രതിഷേധവുമായി മുമ്പോട്ട് വരാനുള്ള ഒരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് കോർപ്പറേഷൻ കവാടത്തിന് ചുറ്റും കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും യുദ്ധസമാനമായ ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടർച്ചയായി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് നടന്നതുപോലെ ഈ കല്ലേർ ഉൾപ്പെടെ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു പ്രതികരണം അത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം അതിന്റെ എല്ലാ സീമകളും മറികടക്കുന്ന രീതിയിലേക്ക് പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ പ്രതിഷേധക്കാർ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം അതിന് നേരെ പോലീസ് ജലപീരങ്കിയും തുടർച്ചയായി കണ്ണീർ വാതകവും ഒക്കെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഏറ്റിട്ടുണ്ട്. കല്ലേറിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഏതാനും പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മറ്റു ജനം കോർപ്പറേഷൻ ഓഫീസിനെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുമുണ്ട്. എന്തായാലും വലിയ സംഘർഷ സാധ്യത തന്നെയായിരുന്നു കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഇന്ന് നടന്ന ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഈ ഓഫീസ് പരിസരത്ത് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് 12 മണിയോടെയാണ് ഈ പ്രതിഷേധക്കാർ പാളയത്ത് നിന്ന് ഈ കോർപ്പറേഷന്റെ പ്രധാന കവാടത്തിന് അരികിലേക്ക് 200 പേരടങ്ങുന്ന സംഘം മാർച്ചായി എത്തിയത്. ആദ്യ ഘട്ടം മുതൽ തന്നെ, അതായത് അവർ ഈ ബാരിക്കേഡിന് അടുത്തേക്ക് എത്തി അത് തള്ളി മാറ്റാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിനെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് നേരിട്ടെങ്കിലും അവർ പിന്തിരിഞ്ഞു പോയില്ല. അതിന് പിന്നാലെ പോലീസിന് നേർക്കെ കല്ലെറിയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയും തൊട്ടു പിന്നാലെ വീണ്ടും പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഒരുപക്ഷെ ലാത്തി ചാർജിലേക്ക് തന്നെ കടക്കുകയായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറുപടിയായി വന്ന പ്രവർത്തകർ അവർ പോലീസുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുന്നു. അത് കൃത്യമായി അത് പോലീസ് അവർക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ കോർപ്പറേഷൻ പരിസരത്ത് പോലീസ് സജ്ജമാക്കിയിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് പ്രവർത്തകർ ചിതറിയോടിയെങ്കിലും അവർ എൽ എം എസ് കമ്പൗണ്ടിൽ ഉൾപ്പെടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതിനെ കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിലേക്ക് കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അശ്വതി. അവപ്പെട്ട ചെറുപ്പക്കാരെ ഇറക്കി നടത്തിയിട്ട് ആസനം താങ്ങുന്നവര് കൺട്രോൾ കൺട്രോൾ ആക്കി ക്യാമറ ഇവിടെ പോണത് ഇത് ഞാനാ പോണത് പോയി ¡Vamos!
അടിച്ചിട്ട് ഇവിടെ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളെ രാഷ്ട്രം കൊണ്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചുവിടാൻ നിങ്ങൾ വിചാരിക്കണ്ട, അത് നടക്കില്ല. പ്രവർത്തകർ പോലീസിനെ
ഡാൻ കുര്യൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴെന്താണ് അവസ്ഥ അവിടെ? സംഘർഷാവസ്ഥ മാറിയോ? വിശദാംശം. പൂർണ്ണമായിട്ടും സംഘർഷാവസ്ഥ മാറി എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഈ പ്രധാന കവാടത്തിന് മുമ്പിൽ നിന്നിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് ഇവിടുന്ന് വിരട്ടി ഓടിച്ചിരിക്കുന്നത്. അവർ കോർപ്പറേഷൻ ഓഫീസിന് പിൻവശത്തെ കൂടി വീണ്ടും ആ ചുറ്റുമതിനുള്ളിൽ കൂടി അകത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിന്റെ പിൻവശത്തും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന കവാടവും പിൻവശത്തെ കവാടവും പോലീസ് താഴുപയോഗിച്ച് ബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റും നടന്നിരുന്നതിനാൽ ചില ഇടവഴികളുണ്ട്. ആ ഇടവഴികളിലൂടെ ഈ പ്രതിഷേധക്കാർ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ പ്രധാന കവാടത്തിലും ഓഫീസ് പരിസരത്തും കോർപ്പറേഷൻ ഓഫീസിന്റെ പിൻവശത്തുമായി ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. യുദ്ധ സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി കോർപ്പറേഷൻ പരിസരത്ത് നിലനിൽക്കുന്നത്. അശ്വതി. ശരി ഡാൻ, എന്തായാലും കോർപ്പറേഷൻ പരിസരത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പ്രവർത്തകർ പൂർണ്ണമായും അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് അവരെ അനുനയിപ്പിച്ച് പിരിച്ചുവിടാൻ ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിൽ എം എൽ എ അടക്കം അവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. അവരെ അനുനയിപ്പിച്ച് നീക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അതേസമയം സംഘർഷാവസ്ഥയ്ക്ക് സാധ്യത തള്ളിക്കളയാനാകില്ല. പോലീസ് വലിയ കാവലാണ് തീർത്തിരിക്കുന്നത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ മണിക്കൂറുകളായി പ്രവർത്തകർ ശ്രമിക്കുകയാണ്. ഇതിനിടെ 5-ലധികം തവണ ജലപീരങ്കയും ടിയർ ഗ്യാസും അടക്കം പോലീസ് പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല. ഇപ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയ ഷാഫി പറമ്പിൽ, ശബരിനാഥനെയൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവർ പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഒരു വശത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് വളരെ ജാഗ്രതയോടെ അവിടെ തുടരുകയാണ്. വലിയ പ്രകോപനപരമായ മുദ്രാവാക്യം അടക്കം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇന്ന് സമരത്തിനെത്തിയിരുന്നത്. പോലീസ് പലതവണ അവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. ഒരുപക്ഷെ ഒരു ലാത്തു ചാർജിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയം പോലും ഉണ്ടായിരുന്നു. വലിയ പോലീസ് കാവലുണ്ട് നഗരത്തിൽ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന. പ്രവർത്തകർ തിരിച്ചു പോയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ പ്രവർത്തകർ മടങ്ങിപ്പോയി എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? പോലീസ് ഇപ്പോൾ അവർക്ക് പിന്നിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അച്ഛത്തി, കൃത്യമായി ഞങ്ങൾ എല്ലാവരും ഉള്ളത് കോർപ്പറേഷൻ പരിസരത്താണ്. കാരണം ഇവിടെ നിന്ന് ഈ പോലീസിന്റെ ബാരിക്കേഡുകളും ഒപ്പം തന്നെ ഗേറ്റുകളും എല്ലാം അടച്ചിരിക്കുന്നതിന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നമ്മുടെ ക്യാമറമാനാണ് ആ വശത്ത് ഉള്ളത്. എന്തായാലും ഇവിടെ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഈ പ്രതിഷേധക്കാരെ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ നിന്ന് പോലീസിനെ നീക്കാൻ സാധിച്ചത്. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടും ഒന്നും ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനിടയിൽ ഇവിടെ നിന്ന് പ്രവർത്തകർ LMS കോമ്പൗണ്ടിന് സമീപത്തുകൂടി യൂണിവേഴ്സിറ്റി കോളേജിന് അടുത്തേക്ക് മാറുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഈ പ്രതിഷേധ തന്നെ ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ടായത്. അതിനെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് ആദ്യം പോലീസ് നേരിട്ടതെങ്കിലും പോലീസിന് നേരത്തെ കല്ല് ഉൾപ്പെടെ ഉണ്ടായതോടെയാണ് സ്ഥിതി പ്രതിസന്ധിയിലേക്ക് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പോലീസുമായിട്ടൊരു വേദിച്ചത് ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ സമന്വയിപ്പിച്ച് അവിടെ നിന്ന് അവരുമായിട്ട് പിന്തിരിഞ്ഞ് പോകുന്നതിന് നേതൃത്വം നൽകിയിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഈ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും കനത്ത പോലീസ് ബന്ധനത്തിലാണ് കോർപ്പറേഷൻ പരിസരം എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായി കോർപ്പറേഷൻ ഉള്ളിൽ കടന്ന് പ്രതിഷേധിക്കാൻ പ്രതിഷേധക്കാരെ ആരെയും കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റാരെയും പോലീസ് ഇന്ന് അനുവദിച്ചിട്ടില്ല. രാവിലെ മുതൽ തന്നെ ഓഫീസ് പരിസരത്ത് വനിതാ പോലീസുകാരെ ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ ഈ സംഘർഷ സാധ്യതയ്ക്ക് ഒരു അയവ് വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ലക്ഷ്യം ശരി. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് മടക്കി അയച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവർ പാളയം ഭാഗത്തേക്ക് നീങ്ങുകയാണ്. എന്തായാലും കോർപ്പറേഷൻ ഓഫീസിന് പരിസരത്ത് ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല. അതേസമയം അല്പസമയം മുമ്പ്
വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നു. പ്രവർത്തകരെ ഒരു രീതിയിലും അവിടെ നിന്ന് മാറ്റാൻ പോലീസിനാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ലാത്തിച്ചാർജിലേക്കൊക്കെ നീങ്ങേണ്ട ഒരവസ്ഥയാണോ എന്ന് സംശയിച്ച സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ ഷാഫി പറമ്പിൽ അടക്കം ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ പാളയം ഭാഗത്തേക്ക് ഒന്നിച്ച് നീങ്ങുകയാണ്. അതേസമയം കോർപ്പറേഷൻ ഓഫീസിൻ്റെ പല വാതിലുകളിലൂടെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം അവർ അപ്പോഴും നടത്തുന്നുണ്ടായിരുന്നു. അതും പോലീസ് തടഞ്ഞു. വലിയ രീതിയിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ ആദ്യം തന്നെ തടഞ്ഞിരുന്നു. അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനായി ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. അതിനുശേഷവും വീണ്ടും ജലപീരങ്കി 4-5 തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴും വീണ്ടും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഗ്രനേഡ് അടക്കം കണ്ണീർവാതകം അടക്കം പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല. ഇപ്പോൾ കെ എസ് രവീന്ദ്രനാഥിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അനുനയിപ്പിച്ച് പാളയ ഭാഗത്തേക്ക് അവർ പോകുന്ന കാഴ്ചയാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് നേരത്തെ ഉണ്ടായ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ്. പോലീസുമായി പലതവണ അവർ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള.